കളിയും ചിരിയും പഠനവും പിന്നെ കറയറ്റ സൗഹൃദങ്ങളും. ഒരു മനോഹര ഗ്രാമത്തിന്റെ സൗഭാഗ്യമായി ഇഴപിരിഞ്ഞ ഈ സമവാക്യങ്ങൾക്ക് നിയോഗമായ ഒരു അക്ഷരമുറ്റം. തൃശൂർ ജില്ലയിലെ തിരൂരെന്ന ഗ്രാമത്തിന്റെ തിലകക്കുറിയായ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അക്ഷരത്താളുകളിൽ നിറഞ്ഞ അറിവിനെ ഇന്നും തലമുറകൾക്ക് പകർന്നുകൊണ്ടേയിരിക്കുന്ന ഈ വിദ്യാലയ നന്മയ്ക്ക് നാം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഒരു ദേവാലയത്തോടാണ്. 1878 വിശുദ്ധ തോമാസ് ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ സെന്റ് തോമസ് ദേവാലയം. നല്ലൊരു നാളേക്ക്, നാടിന്റെ നന്മയ്ക്ക് ഒരു വിദ്യാലയം. ഇടവകയിലെ ദീർഘവീക്ഷണമുള്ള കാരണവന്മാരുടെ നല്ല ചിന്തയുടെ പരിണത ഫലമായിരുന്നു ഈ അനുഗ്രഹീത വിദ്യാലയം. ദേവാലയ പരിസരത്ത് തന്നെ പ്രധാന നാട്ടുവഴിയോട് ചേർന്ന് പുഷ്പവൃഷ്ടിയുടെ ഒരു കേന്ദ്രം. ആ പൂമരച്ചോട്ടിലായിരുന്നു പിന്നീട് ഈ നാടിന്റെ സ്പന്ദനമായി മാറിയ വിദ്യാലയം 1915 ഹരിശ്രീ കുറിച്ചത്. വിരിഞ്ഞ പൂവിലെ തേൻ നുകരുവാൻ വരുന്ന പൂമ്പാറ്റകൾ പോലെ അന്നു മുതൽ തുടങ്ങിയതാണ് ഈ അക്ഷരമുറ്റത്തേക്കുള്ള പഠിതാക്കളുടെ ഇന്നും നിലയ്ക്കാത്ത ഒഴുക്ക്. പിന്നീട് 1916 ആ പൂമരച്ചോട്ടിൽ നിന്ന് പള്ളിവക ഓലമേഞ്ഞ ഷെഡിലേക്ക് ഇടവകക്കാരുടെ ആഗ്രഹപ്രകാരം പള്ളിവികാരി പാലയൂർ മാത്തച്ഛന്റെ നേതൃത്വത്തിൽ ആ അക്ഷര വീട് കൂടുമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അരങ്ങൊരുങ്ങിയത് പള്ളിക്കൂടം എന്ന സംസ്കാരത്തിന്റെ പരിണാമത്തിന് കൂടിയായിരുന്നു. കൃഷിയും ഇടയജോലിയും വിറക് ശേഖരണവുമൊക്കെയായി തൃശൂർ പട്ടണത്തെ ചുറ്റിത്തിരിഞ്ഞ വിദ്യാസമ്പന്നർ കുറവായിരുന്ന തിരൂർ എന്ന ഗ്രാമപ്രദേശത്തെ ജനങ്ങളും പരിസര പ്രദേശങ്ങളും പിന്നീട് സാക്ഷ്യം വഹിച്ചത് വിശാലമായ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിനാണ്. 1, 2, 3, 4 എന്നിങ്ങനെ ക്ലാസുകൾ കൂടിക്കൂടി വന്ന് 1919 കേരള സർക്കാരിന്റെ അംഗീകാരത്തിലേക്ക് ഉയർന്നു ഈ വിദ്യാലയം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മികവുള്ള പ്രിപ്പറേറ്ററി ക്ലാസുകളുടെ ആരംഭം. 1931 അപ്പർ പ്രൈമറി സ്കൂളായുള്ള ഉയർച്ച. അതെ, തിരൂരിന്റെയും പരിസര പ്രദേശങ്ങളുടെയും വിദ്യാഭ്യാസ മുന്നേറ്റം ഈ വിദ്യാലയത്തിലൂടെ ആരംഭിക്കുക തന്നെയായിരുന്നു. ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും കടന്ന് 1943 ഒരു ഹൈസ്കൂളായി ഈ വിദ്യാലയം ഉയർത്തപ്പെട്ടതോടെ തിരൂരിന്റെ പെരുമ പതിന്മടങ്ങായി. പിന്നീട് അങ്ങോട്ട് ഈ നാടിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായങ്ങൾ രചിക്കപ്പെടുക തന്നെയായിരുന്നു. 1915 ആരംഭിച്ച തിരൂർ സെന്റ് തോമസ് സ്കൂൾ എന്ന ഈ വിദ്യാലയ പുണ്യം 2014 ഓഗസ്റ്റ് 14 ഹയർ സെക്കൻഡറി വിഭാഗം ലഭിച്ചതോടെ ജാതിമത ഭേദമന്യേ വിദ്യാർത്ഥികൾക്ക് പ്രദേശത്തെ ഏറ്റവും വലിയ അത്താണിയായി മാറി. ഇത്രയും കാലം തലമുറകൾക്ക് മാർഗദീപം കൊളുത്തിയ നേരിന്റെ ദീപങ്ങളായി സമാഗതരായ ഒത്തിരി ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ ഈ വിദ്യാലയത്തിന്റെ വളർച്ചയിൽ സമാനതകളില്ലാത്ത ഇന്ധനമായി. ഈ അക്ഷരമുറ്റം ഈ മഹാരഥന്മാരുടെ ഓർമ്മകളിൽ ധന്യമാണ് എന്നുമെന്ന്. ആളൂർ കുരിയപ്പൻ ഫ്രാൻസിസ്, കെ രാമപ്പണിക്കർ, ഫാദർ പോൾ അമ്പൂക്കൻ, ഫാദർ ചിറയത്ത് ജോൺ, എൻ എസ് പരമേശ്വരയ്യർ, ഫാദർ പീറ്റർ ആളൂർ, സി പി ആന്റണി മാസ്റ്റർ, ഫാദർ ആന്റണി തെക്കിനിയത്ത്, അച്യുതൻ മാസ്റ്റർ, വി ഗോപാലകൃഷ്ണ മേനോൻ, ഫാദർ ജോസഫ് ചാഴു, ഫാദർ ആന്റണി തേക്കാനത്ത്, ഫാദർ ജെയിംസ് വടക്കൂട്ട്, ജസ്റ്റിൻ തോമസ്, ഫാദർ വർഗീസ് തരകൻ, ജസ്റ്റിൻ പേരാമംഗലം, അങ്ങനെ അങ്ങനെ നാടുനീളെ പെരുമകൾ പൂവിട്ട് നിൽക്കുന്ന ഈ അക്ഷരകേന്ദ്രത്തിന്റെ ഭരണചക്രം തിരിച്ച മാർഗദീപമായി മാറിയ എത്രയോ എത്രയോ പ്രഗത്ഭ വ്യക്തിത്വം. മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ജേക്കബ് തൂങ്കുഴി, മാർ റാഫേൽ തട്ടിൽ എന്നിങ്ങനെ അഭിവന്ധ്യ പിതാക്കന്മാരുടെ അതിരുകളില്ലാത്ത പിന്തുണ, നിസ്സീമമായ പ്രോത്സാഹനങ്ങൾ, അതെ, ഈ വിദ്യാഭ്യാസ ചരിത്രഗാഥയിൽ പകരം വയ്ക്കാനാകാത്ത ഏടുകളാണ് അവ ഓരോന്ന്. വിദ്യാർത്ഥികളിൽ അച്ചടക്കബോധവും ആദര ശുശ്രൂഷാ വാസനയും വളർത്തുന്ന ഇവിടം എന്നുമെന്നും മാനവികതയുടെ ഈറ്റില്ലമായി മനുഷ്യ മനസ്സുകളിൽ നിലകൊള്ളുന്നു. പഠനത്തോടൊപ്പം കലാകായിക വിഭവങ്ങളും ഇവിടെ ഓരോ വർഷവും വിളയുന്നു.
1915 തിരൂർക്കാർ തെളിയിച്ച ഈ വിദ്യാഭ്യാസ ദീപശിഖ ശതാബ്ദിയും പിന്നിട്ട് 2 വർഷത്തിനിപ്പുറം ഇപ്പോഴും വിജയപ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അനേകായിരങ്ങളുടെ തലവരമാറ്റുന്ന അഭയ കേന്ദ്രമായി അനുപമമായ വിദ്യാവെളിച്ചം സമ്മാനിച്ച് ആത്മാഭിമാനമുള്ള തലമുറകളെ വാർത്തെടുക്കാൻ ഈ പള്ളിക്കൂടത്തിന് ഇനിയും ഇനിയും സാധിക്കട്ടെ. പുത്തനുടുപ്പണിഞ്ഞ പൈതങ്ങൾ ഇനിയും ഇനിയും പുഞ്ചിരി തൂകി ഇവിടെ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം അത്രമേൽ ഇഷ്ടത്തോടെ അഭിമാനത്തോടെ ഈ വിദ്യാലയത്തിന്റെ തുടർ വിജയ പ്രയാണങ്ങൾക്കായി.